குடிரங்களே. ചെന്നൈയിലെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് സനൽകുമാർ ആലപ്പി. ആശ്രയം ആശയത്തിലും അർത്ഥത്തിലും വ്യത്യസ്തങ്ങളായ പല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ചെന്നൈ മലയാളികൾക്ക് ഒരു ആമുഖം ആവശ്യമില്ലാത്ത സംഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു വസ്തുതയാണ്. അവരുടെ പ്രവർത്തനം വേറിട്ടതും ജനകീയ പ്രാധാന്യമുള്ള പരിപാടികളുമാണ്. കോവിഡിന്റെ ദുഷ്ടമായ കാലഘട്ടത്തിൽ പോലും ജീവിതത്തിന്റെ സമസ്ത മേഖലകളെക്കുറിച്ചും അറിവും വിജ്ഞാനവും അതുപോലെ തന്നെ മാനസിക ഉല്ലാസവും തരുന്ന ഒട്ടേറെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ ഓൺലൈൻ സംവിധാനമായ നോളജ് ഈസ് പവർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ. ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചെന്നൈയിൽ ജീവിച്ച് തങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ തങ്ങളുടേതായ ചില അടയാളപ്പെടുത്തലുകൾ ശേഷിപ്പിച്ച് മൺമറഞ്ഞു പോയ പലരെയും പരിചയപ്പെടുത്തുന്ന ഒരു പന്തി ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഈ എപ്പിസോഡ് ചെയ്യുവാൻ എനിക്ക് അവസരം കിട്ടിയത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന ശ്രീ സുരേഷ് കുമാറിന്റെ കൂടെ തോളോട് തോളോട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എന്റെ പ്രത്യേക നന്ദി ഇവിടെ ഞാൻ രേഖപ്പെടുത്തുന്നു. ടി കെ അപ്പു എന്ന അപ്പോളിയൻ ഒരു കാലത്ത് കേരളത്തിൽ നിന്നും മദ്രാസി അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അറബി രാജ്യങ്ങളിലേക്കുമൊക്കെ ചെറുപ്പക്കാരുടെ ഒരു ഒഴുക്ക് തന്നെ ആയിരുന്നുവല്ലോ. അന്നേ ചെറുപ്പത്തിൽ കേരളത്തിൽ നിന്നും മദ്രാസിയിലെത്തിയവരിൽ ഭൂരിപക്ഷം പേരും ജീവിത പ്രാരാബ്ധങ്ങൾക്ക് നടുവിൽ നിന്നും മറ്റൊരു ജീവിതം സ്വപ്നം കണ്ടു വന്നവരാണെന്നത് ഒരു യാഥാർത്ഥ്യം. മലബാർ മദ്രാസിന്റെ ഭാഗമായിരുന്നതിനാൽ ചില ഒറ്റപ്പെട്ട പറച്ചുനടലുകളും കാണാതിരിക്കുവാനും കഴിയില്ല. ഒരിക്കലും മദ്രാസിയും പിന്നെ ചെന്നൈയും ആരെയും തിരസ്കരിച്ചതായി അറിവില്ല. വന്നവരെ വാഴവെക്കും തമിഴകം എന്നൊരു ചൊല്ലുണ്ട്. പിന്നെ എല്ലാം അവരവരുടെ കഴിവുകൾ പോലെ ആക്കി. തൃശൂർ ഇരിങ്ങാലക്കുട കുട്ടപ്പൻ കുഞ്ചി ദമ്പതികൾ ചുണ്ണാമ്പ് വിൽപ്പനയിലൂടെ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് തങ്ങളുടെ നാല് മക്കളെ കൂട്ടി വളർത്തുവാൻ നടത്തിയ പെടാപ്പാട് കണ്ടാണ് ഇവരുടെ മൂത്ത മകൻ അപ്പു പറഞ്ഞത്. വയസ്സ് 19-ഓടടുക്കുന്ന കാലം 1959. മാതാപിതാക്കൾക്ക് ഒരു സഹായമാകുമെന്ന ധാരണയും അപ്പുവും ഇവിടെ വന്ന പലരെയും പോലെ അപ്പുവും ഒരു വർഷക്കാലം ജോലിക്ക് വേണ്ടി കറങ്ങിയിരുന്നു. ഒടുവിൽ കണ്ടുമുട്ടിയ ചങ്ങാതി പി ജി പൊതുവാൾ വഴി മദ്രാസി കേരള സമാജത്തിനും എത്തി. അന്നിങ്ങനെ നാടുവിട്ട് വരുന്ന സാധാരണക്കാർക്ക് ഒരു അഭയകേന്ദ്രമായിരുന്നുവല്ലോ കേരള സമാജം, പ്രത്യേകിച്ച് ഇടത് സഹയാത്രികൾക്ക്. ഇതിനിടെ മനുഷ്യപ്പറ്റുള്ള പലരുമായും സൗഹൃദത്തിലായി. പി കെ പൊറ്റക്കാട്, തലശ്ശേരി രാഘവൻ, രാമുണ്ണി മേനോൻ, അങ്ങനെ നിരവധി പേർ. പൊറ്റക്കാടിന്റെയും പൊതുവാളിന്റെയും വീടുകളിലും സമാജം ഹാളിലുമൊക്കെയായി ജീവിതം കഴിച്ചു. ബാല്യകാലത്തെ പ്രാരാബ്ധങ്ങൾ കാരണം 5-ാം തരം വരെ മാത്രം പഠിപ്പുള്ള അപ്പു പലതരം ജോലികൾ തേടി. ഉള്ളിൽ ഒളിഞ്ഞിരുന്ന സർഗ വൈഭവങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത് സിനിമാ മേഖലയിലും നാടക സമിതികളിലും. ദക്ഷിണേന്ത്യൻ സിനിമയുടെ ഈറ്റില്ലമായിരുന്നല്ലോ മദ്രാസി. ഇതൊന്നും ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പ്രാപ്തമല്ലെന്ന് ബോധ്യമായപ്പോൾ മുഗൾ സഞ്ചി നിർമ്മാണത്തിന്റെ സാങ്കേതിക വശങ്ങൾ ചിന്തിച്ചു. ഗ്രാഫ്റ്റ് കലയിൽ തൽപരനായിരുന്ന അപ്പുവിന് ഈ ജോലി കൂടുതൽ എളുപ്പമായി. 1974 ഉറ്റ കൂട്ടുകാരനായ പി ജി പൊതുവാളിന്റെ സഹായത്തിൽ വള്ളുവർ കോട്ടത്ത് ചെറിയൊരു കടയെടുത്തു, ദി ഗ്രാഫ്സ്. ആ കടയിൽ ഒരു തയ്യൽ മെഷീനും തനിക്കും കുടുംബത്തിനും അന്നമൂട്ടിയത് ഏതാണ്ട് 40 വർഷങ്ങൾ. ഇന്നും തന്റെ പിന്തുടർച്ചക്കാർക്ക് ഈ കട
അവിടെ ഉപകരിക്കുന്നു. ഇക്കാലത്തും തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒരിക്കലും അപ്പു മറന്നില്ല. അവർക്ക് വേണ്ടി തന്റെ വിവാഹം പോലും വൈകിപ്പിച്ചു. 36 വയസ്സിലായിരുന്നു വിവാഹം. വധു സ്വന്തം നാട്ടുകാരി ലളിത. 1978 ആദ്യ മകൾ പിറന്നു. പേര് പ്രൗണ. നേപ്പാൾ രാജാവായിരുന്ന പ്രൗൺ പ്രസാദിന്റെ പേരിനെ അനുസ്മരിക്കുവാനാണത്രേ ഈ പേര്. ഈ ചിന്തയ്ക്ക് പിന്നിൽ മദ്രാസി കേരള സമാജ ജീവനക്കാരൻ നേപ്പാൾ സ്വദേശി പശുപതിയുടെ സ്വാധീനം. ലളിതയും കൈക്കുഞ്ഞു ബ്രൗണിയും ഒത്ത് മദ്രാസിയിലേക്ക് വന്നപ്പോഴേക്കും നുങ്കമ്പക്കത്ത് ചെറിയൊരു വാടക വീട് തരപ്പെടുത്തി. കേരള സമാജ പ്രവർത്തകർ ജി കെ അപ്പുവിനെ അപ്പോളിയനാക്കി. എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്ത ആഗ്രഹിച്ചിരുന്ന അപ്പു തന്റെ പേരിൽ വന്ന മാറ്റവും സന്തോഷവും ഉൾക്കൊണ്ടു. പിന്നെ മരണം വരെ ആബാലവൃന്ദം കൂട്ടർക്കും സ്വന്തം അപ്പോളിയൻ. അപ്പോളിയൻ അപ്പോഴേക്കും മദ്രാസി കേരള സമാജത്തിലെ നാടക പ്രവർത്തനങ്ങൾക്ക് അഭിവാജ്യ ഘടകമായി. മലയാളി ക്ലബ്ബുമായും ഇദ്ദേഹം സഹകരിച്ച് പ്രവർത്തിച്ചു. നാടകം, അഭിനയം, സംവിധാനം, മേക്കപ്പ്, രംഗപടം, ശബ്ദവും വിളിച്ചു. അങ്ങനെ അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല. ഈ രംഗത്തെ ഗുരു ശ്രീ കെ പി മേനോൻ. 1964 ഓർമ്മ. മദ്രാസി കേരള സമാജത്തിൽ ഒരു നാടകം തുടങ്ങിയിട്ടുണ്ടെന്നും അതിൽ അഭിനയിക്കാൻ എന്നെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ശ്രീമാൻ എസ് എസ് പിള്ള എന്നെ ക്ഷണിക്കുകയും അവിടെ ചെല്ലുകയും ചെയ്തു. അന്നാണ് അപ്പു എന്ന അപ്പോളിയനെ കാണുവാനും പരിചയപ്പെടാനും കഴിഞ്ഞത്. ചെറിയ കുട്ടികൾ അങ്കിളെന്നും അതിനു മേലെ പ്രായമുള്ളവർ അപ്പോളിയ എന്നും അദ്ദേഹത്തെ വിളിച്ചിരുന്നു. എല്ലാ ആളുകൾക്കും തുല്യ സ്നേഹം നൽകുവാനും ബഹുമാനം നൽകുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കേരള സമാജത്തിലെ ഒരു നല്ല പ്രവർത്തകനായിരുന്നു അദ്ദേഹം. സമാജത്തിൽ നിന്നും നൽകിയ എല്ലാ പദവികളും സ്വീകരിച്ച് മരണം വരെ പ്രവർത്തിച്ചു. ഞാൻ പരിചയപ്പെട്ടപ്പോൾ മുതൽ അവസാന കാലം വരെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി കഴിഞ്ഞു. എല്ലാ സുഹൃത്തുക്കളിലും ഒരുപോലെയായിരുന്നു ഞങ്ങളുടെ പങ്ക്. നാടക പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാ പ്രായത്തിലും അന്തസ്സിലും വ്യത്യാസമില്ലാതെ പരസ്പരം സ്നേഹിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. സംവിധായകൻ വി കെ പറ്റക്കാട് ആയിരുന്നു ഞങ്ങളുടെ ഗുരു. വള്ളത്തോൾ ഉണ്ണികൃഷ്ണൻ, ആർട്ടിസ്റ്റ് ഗോപാലകൃഷ്ണൻ, ഐ വി ശശി, രാംമോഹൻ, അഷറഫ് ആലപ്പുഴ, പന്തിയിൽ നടരാജൻ, പിന്നെ ഞാൻ മുതലായവരായിരുന്നു അന്നത്തെ കാലത്തെ സമാജത്തിലെ നിത്യ സന്ദർശകരും കൂട്ടുകാരും. നിരവധി നാടകങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ലൈറ്റിങ്ങും സെറ്റിങ്സും ആയിരുന്നു. ഒരു നല്ല നിരൂപകനും ആയിരുന്നു. ഉറ്റ സുഹൃത്ത് തലശ്ശേരി രാഘവൻ രചിച്ച ഒരു നാടകം അദ്ദേഹം സ്വന്തമായി സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബ സുഹൃത്ത് എന്ന നിലയിൽ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നു. ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത സുഹൃത്ത് അപ്പോളിയൻ. അക്കാലത്ത് ഈ മഹാനഗരത്തിൽ അരങ്ങേറിയിട്ടുള്ള നാടകങ്ങളിൽ ഭൂരിഭാഗവും അപ്പോളിയന്റെ കലാസൃഷ്ടിയുടെ പശ്ചാത്തലത്തിലായിരുന്നു നടന്നു. തലശ്ശേരി രാഘവനുമൊത്ത് ഭോപ്പാൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവസ്ഥ നാടകം ചെയ്തു. ഡോക്ടർ പി പി സിദ്ധൻ, വള്ളത്തോൾ ഉണ്ണികൃഷ്ണൻ, സഹദേവൻ മാസ്റ്റർ, ജി ആർ രോമന, ആർട്ടിസ്റ്റ് ഗോപാലകൃഷ്ണൻ, എം ജി സോമൻ, വേലായുധ നായർ, ബാലകൃഷ്ണൻ മേനോൻ, ശാരദാ മേനോൻ, ഡോക്ടർ എ വി അനു തുടങ്ങിയ പ്രവർത്തകർക്കൊപ്പം ഈ രംഗത്ത് നിറഞ്ഞു നിന്നു. അവസാനമായി ചെയ്ത നാടകം നിയോഗം. നമസ്കാരം. നാടകത്തെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോട്ടൻ എന്ന അപ്പോളിയൻ. ചെന്നൈയിൽ എവിടെ നാടകം നടന്നാലും, കേരള സമാജത്തിലാണെങ്കിലും, ആശാ മെമ്മോറിയലാണെങ്കിലും, മലയാളി ക്ലബിലാണെങ്കിലും, അതിൻ്റെ പിന്നണിയിൽ അപ്പോട്ടൻ ഉണ്ടാവുമായിരുന്നു. നാടകത്തിൻ്റെ റിഹേഴ്സലിൻ്റെ സമയത്തൊക്കെ വളരെ നേരത്തെ തന്നെ അവിടെ വന്ന് എല്ലാവിധ സഹായങ്ങളും ചെയ്യുകയും നമ്മൾ അഭിനയിക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധയോടെ അത് കണ്ട് നമ്മുടെ ഓരോ ചലനങ്ങളും സംഭാഷണ ശൈലിയൊക്കെ ശ്രദ്ധിച്ച് അഭിപ്രായം പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോട്ടൻ. വളരെ വളരെ തുറന്ന് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നെ സിദ്ധൻ അങ്കിളായിട്ടും ദാസ് അങ്കിളായിട്ടും സഹദേവൻ അങ്കിളായിട്ടും
സി എൽ ജോസ് സാറ്, പിന്നെ മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറ്, ഇവരോടൊക്കെ വളരെ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ അവസരത്തിൽ അപ്പോട്ടിനെ കുറിച്ച് ഓർക്കാനും രണ്ട് വാക്ക് പറയാനും സാധിച്ചതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ബി കെ പൊറ്റക്കാടിന്റെ ഒപ്പം ചില സിനിമകളിലും പ്രവർത്തിച്ചു. ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ചെറിയൊരു വേഷവും ചെയ്തു. പിന്നെ ഡബിങ്ങിലും ശ്രദ്ധയൂന്നി. 1970s അപ്പോളിയൻ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത്. കലാ സംവിധാനം, എക്സ്ട്രാ ആർട്ടിസ്റ്റ്, പ്രൊഡക്ഷൻ മാനേജർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. കെ ജി ജോർജിന്റെ സ്വപ്നാടനം ഇതിൽ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ഒന്നാണ്. സേതുമാധവൻ, ഭാസ്കരൻ മാസ്റ്റർ, കെ പി ഉമ്മർ എന്നിവരോടൊപ്പം അടുത്തിടപഴകിയിട്ടുണ്ട്. സാധാരണക്കാരനാണെങ്കിലും ഏവർക്കും അഭിമതനായിരുന്നു. നിഷ്പക്ഷതയേക്കാൾ നിലപാടുകളിൽ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയമായിരുന്നു അദ്ദേഹത്തിന്റെ. സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എല്ലാവരെയും മനസ്സിലാക്കുവാൻ കഴിവുണ്ടായിരുന്ന ഒരു നല്ല നിരീക്ഷകൻ. തന്റെ തൊഴിലിടം വിട്ടാൽ സമാജവും ഉറങ്ങാൻ വീടും, ഇതായിരുന്നു അപ്പോഴിന്റെ ലോകം. ഏറെ അഭിമാനിയായിരുന്ന അദ്ദേഹം സ്ഥാനമാനങ്ങൾക്കോ അവസരങ്ങൾക്കോ വേണ്ടി ആരുടെ മുമ്പിലും തലകുനിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന് തക്ക അംഗീകാരം കിട്ടിയതായി ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല. ഇതിനൊരു അപവാദം, ശ്രീ സി എൽ ജോസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ചെന്നൈയിൽ വെച്ച് കേരള സംഗീത നാടക അക്കാദമി നൽകിയ ഒരു പുരസ്കാരം മാത്രം. ജീവിതത്തിന്റെ കയ്പും മധുരവും ഒരുപോലെ അറിഞ്ഞിട്ടുള്ള അപ്പോളിയന്റെ സമ്പാദ്യം സ്നേഹസമ്പന്നരായ കുടുംബവും കുറെ സുഹൃത്തുക്കളും മാത്രം. അപ്പോളിയന്റെ ഭാര്യ ലളിത പ്രവണയ്ക്കൊപ്പം കൊളുത്തൂരി, മറ്റൊരു മകൾ പ്രസീണ താമരത്തു. അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ അർബുദം ജീവിതം എടുക്കുമെന്ന് ഉറപ്പായപ്പോൾ പോലും ആത്മവിശ്വാസത്തിനും സ്നേഹ സൗഹൃദങ്ങൾക്കും ഒരു കലാജീവിതത്തിലും സാമൂഹിക ഇടങ്ങളിലും താനുണ്ടാക്കിയ സൽപ്പേര് ഒരു കളങ്കവും വരുത്താതെ 2010 February 4 GK അപ്പുവെന്ന അപ്പോളിയൻ ഓർമ്മയായി.